രാവിലെ ഞാനും കുഞ്ഞമ്മയും എൻ്റെ കൂട്ടുകാരനും കൂടെ ഗ്രീൻ സിറ്റി കടയിൽ സാധനം കയടിക്കാൻ കയറി പോയി കഴിഞ്ഞതിന് ശേഷം പറയുന്നത് അവിടെ നിന്നൊരു ഫോൺ കളഞ്ഞു എന്നും പറഞ്ഞ് ഞങ്ങളാണ് ആ ഫോൺ എടുത്തതെന്നും പറഞ്ഞ് അവർ വാട്സപ്പ് വഴി മൊത്തം ഇട ഇട്ടായിരുന്നത് പിന്നെ രാത്രി ഏഴ് മണിക്ക് അവർ വാട്സപ്പിലെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ആ അമ്പലത്തിൻ്റെ അവിടെ പിടിച്ചു നിർത്തി പന്ത്രണ്ട് മണി വരെ അവിടെ പിടിച്ചു നിർത്തുകയും പിന്നെ അവർ നാട്ടുകാരെല്ലാം വിളിച്ച് കാണിക്കുകയും എന്നിട്ട് പോലീസ് വരും പോവല്ലെന്നും പറഞ്ഞ് അവിടെ തന്നെ നിർത്തിയിരുന്നു പിന്നെ പന്ത്രണ്ട് മണിയൊക്കെ വരെ കണ്ടില്ല അങ്ങനെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു പരാതി കൊടുത്തതിനു ശേഷം കയറി കഴിഞ്ഞതിനു ശേഷം പോലീസുകാർ എല്ലാം ചോദിച്ച് ഞാൻ പറഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു അവർ പറഞ്ഞ് ഞാൻ തന്നെയാണ് എടുത്തതെന്ന് അവർക്ക് ഉറപ്പാണ് പിന്നെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഫോൺ കളഞ്ഞു പോയ മാമിയുടെ കൂട്ടുകാർ പറഞ്ഞ് നീ ഫോൺ എടുത്തിട്ടില്ലേ നീ ആത്മഹത്യ ചെയ്യണം നീ ചാവണം എന്നൊക്കെ അവർ എൻ്റെ അടുക്കെ പറഞ്ഞു പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റത്തില്ല ഈ വീഡിയോ മൊത്തം പോയി ഇപ്പം പുറത്തിറങ്ങി നടക്കുന്നവരെ കള്ളാനെന്നും അതുകൊണ്ട് എനിക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇരുപത്തി ഏഴാം തീയതി രാവിലെ പത്തിനും പതിനൊന്നിനും അകം എൻ്റെ മോനും അവൻ്റെ കുഞ്ഞമ്മയും കൂടെ ഗ്രീൻ സിറ്റിയിൽ താലപ്പിയുടെ സാധനം വാങ്ങാൻ പോയതാണ് അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം വാങ്ങി അവർ പുറത്തിറങ്ങി വീട്ടിൽ വന്ന് വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ തിരക്കി എൻ്റെ അനിയത്തിൻ്റെ പിറകെ വന്ന് വിളിച്ചു നിർത്തി ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ പിടിച്ച് നിർത്തി അവർ ചോദിച്ച് നിൻ്റെ കൂടെ വന്ന പയ്യന്മാരെന്തേന്ന് ചോദിച്ചു അവൾ പറഞ്ഞ് എൻ്റെ കൂടെ വന്ന പയ്യന്മാരെ എൻ്റെ കൂടെ ഉണ്ട് ഞാൻ വിളിച്ച് എന്ന് പറഞ്ഞ് എന്നെ എന്നെ ഫോൺ ചെയ്ത് ഞാൻ വന്ന് ചെന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവരെ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ചോദിച്ച് മക്കളെ നിങ്ങൾ നിങ്ങളിവരെ ഫോൺ എടുത്ത് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് ഇവരെ ആ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വരുന്ന ആൾക്കാരെ മൊത്തം വിളിച്ച് വരുത്തി കാണിക്കുകയും ഇവർ ഫോൺ ഫോണെടുത്തെന്നും പറഞ്ഞ് കള്ളം കള്ളനാണ് ഫോൺ എടുത്ത് ഫോൺ ഫോണെടുത്തെന്നും പറഞ്ഞ് ഒരു വീഡിയോ എടുത്ത് കാണിച്ച് ഇവരെ അപമാനിച്ച് പിന്നെ ഞങ്ങളോട് പറഞ്ഞ് ഒരു ഇവിടെ ഇവിടെ തന്നെ നിൽക്കണം പിന്നെ ഞങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിപ്പം പോലീസിനെ വിളിച്ചോണ്ട് വരും ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് പറഞ്ഞ് അവിടെ തന്നെ നിന്ന് ഒരു പതി പന്ത്രണ്ട് മണിവരെ ഞങ്ങളവിടെ നിന്ന് ഇവരെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ തന്നെയാണ് പിന്നെ പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുക്കുകയും ചെയ്തത് വാട്സപ്പ് ഗ്രൂപ്പിൽ മൊത്തം ഇവരെ ഫോട്ടോ എടുത്ത് അവർ ഇടുകയും ചെയ്ത് പക്ഷേ അതിൽ ഞങ്ങൾക്കതിന് ശക്തമായ നടപടി അവർ എടുത്തേ പറ്റത്തുള്ളൂ സി സി ടി വി ഫുട്ടേജിൽ എൻ്റെ മക്കൾ ആ ഫോൺ എടുക്കുന്നതായിട്ടോ ഒന്നും അതിനകത്ത് കാണുന്നില്ല പക്ഷെ അവർ കർശനം പറയണ അവർ ഫോണെടുത്ത് ഫോണെടുത്തെന്നാണ് പറയുന്നത് എൻ്റെ മോൻ ഇപ്പോൾ പറയുന്നത് അവൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് എന്നോട് പറയുന്നത് മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദനമേറ്റ ജീവൻ നൽകേണ്ടി വന്ന മധുവിൻ്റെ കേസിൻ്റെ വിധി വരാനിരിക്കുകയാണ് മൊബൈൽ മോഷണത്തിൻ്റെ പേരിൽ പരസ്യവിചാരണ നേരിടേണ്ടി വന്ന ഒൻപതാം ക്ലാസ്സുകാരായ രണ്ട് ദളിത് ആൺകുട്ടികളുടെ ദുരവസ്ഥ പുറത്തു വരുന്നത് സംഭവം കൊല്ലം ചിതറയിലാണ് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി ചിതയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സിറ്റി സൂപ്പർ മാർക്കറ്റിൽ ബന്ധുവായ സ്ത്രീയുമൊത്ത് ഉത്സവത്തിന് താലപ്പൊലിയുടെ സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഈ കുട്ടികൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയത് വൈകിട്ട് ഏഴുമണിയോടുകൂടി ക്ഷേത്രത്തിന് സമീപം ഉത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തങ്ങളുടെ വീഡിയോ ദൃശ്യമുള്ള സി ദൃശ്യം സോഷ്യൽ മീഡിയയിൽ കൂടി തങ്ങൾ മോഷ്ടാക്കളാണ് എന്ന പേരിൽ പ്രചരിക്കുന്നതായി ബന്ധുക്കൾ കുട്ടികളെ രക്ഷകർത്താക്കളോട് വിളിച്ചു പറയുന്നത് തൊട്ടു പിന്നാലെ മൊബൈൽ നഷ്ടപ്പെട്ട യുവതി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച കുട്ടികളെയും രക്ഷകർത്താക്കളെയും പൊതുമധ്യത്തിൽ വെച്ച് മൊബൈൽ മോഷ്ടാക്കളാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും സമൂഹ മദ്യത്തിൽ പിടിച്ചു നിർത്തുകയും വിചാരണ നടത്തുകയുമായിരുന്നു രാത്രി പന്ത്രണ്ട് മണിവരെ കുട്ടികളെയും രക്ഷകർത്താക്കളെയും ചരിതര ജംഗ്ഷനിൽ പിടിച്ചു നിർത്തി അതിനുശേഷം മൊബൈൽ നഷ്ടപ്പെട്ട സ്ത്രീ വീട്ടിലേക്ക് പോയി എന്നാൽ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനോവിഷമത്തിലായ ഈ ദളിത് കുടുംബം ഇതരലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും തുടർന്ന് കൊട്ടാരക്കര ഡി വി എസ് പിക്ക് പരാതി നൽകുകയും ചെയ്തു എന്നാൽ മൊബൈൽ നഷ്ടപ്പെട്ട സംഭവത്തിൽ മൊബൈൽ നഷ്ടപ്പെട്ട സ്ത്രീയും പരാതി നൽകി എന്നാൽ കേസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണെന്നും മറ്റുള്ള നടപടികൾ നടന്നു വരികയാണെന്നുമാണ് ചിതറ പോലീസ് നൽകുന്ന വിശദീകരണം കേരളത്തിന് മാനുസ് ചിതറ